വൈകാരികത അതിവൈകാരികത ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ ഈ പ്രകടമായ സാധനങ്ങളില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണുന്നത്? നിലവിലുള്ള എല്ലാ കലാരൂപങ്ങളും വൈകാരികതയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. എന്താ ആഹ്ലാദം വൈകാരികമല്ലേ? കരച്ചിൽ മാത്രമല്ലല്ലോ വൈകാരികത. നിങ്ങൾ നിങ്ങൾ ആധിക്യത്തോടെ ഒരാളെങ്കിലും ചെയ്യുന്നത്, ഒരു സ്ത്രീയെ ചുംബിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷനെ ചുംബിക്കുന്നത് വൈകാരികമല്ലേ? പ്രണയത്തെക്കുറിച്ച് എത്ര കവിതകളുണ്ടായി, പ്രണയത്തെക്കുറിച്ച് എത്ര നോവലുകളുണ്ടായി, നാടകങ്ങളുണ്ടായി, ലോകത്തുണ്ടായ മിക്ക മഹാകാവ്യങ്ങളും പ്രണയവുമായി ബന്ധപ്പെട്ടതല്ലേ? സംഗീതം പ്രണയവുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പോൾ വൈകാരികത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നാം അറിയാതെ പോകുന്ന ഒരു ഒരു സാധ്യതകളാണ്. ഇത്തരം സാധ്യതകളെ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ നാം അക്സെപ്റ്റ് ചെയ്യുന്നു, എങ്ങനെ ഉള്ളിലേക്കെടുക്കുന്നു, എങ്ങനെ നാം അത് അതുമായി നമ്മളെ തന്നെ തുലനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വൈകാരികതയുടെ അടിസ്ഥാനം എന്താണ്? വൈകാരികതയുടെ അടിസ്ഥാനം ഓർമ്മകളാണ്. ഓർമ്മകളാണ് നമ്മളെ ഒരു ലിവിങ് ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നത്, മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്നത്. നമ്മളുണ്ടോ മറ്റുള്ളവരുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമല്ല, അത് നമ്മുടെ പ്രശ്നവുമല്ല. വർത്തമാനത്തിൽ നമ്മൾ നമ്മളുടെ ഓർമ്മകൾ ഭൂതകാലത്തു നിന്ന് എടുത്ത് അടർത്തിയെടുത്ത് അതിനൊരു ഒരു പന്ഥാവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പന്ഥാവിനനുസരിച്ച് തൻ്റെ മുൻപിലുള്ള ഇണ അല്ലെങ്കിൽ ഇര ഏത് രീതിയിൽ പ്രതികരിക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ അവരോട് പ്രതികരിക്കുന്നു. അതിനെയാണ് വൈകാരികത എന്ന് പറയുന്നത്. ചിലപ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഷകളിലായിരിക്കും, നടൻ അഭിനയത്തിലായിരിക്കും, സംഗീതജ്ഞൻ തൻ്റെ സംഗീതത്തിലായിരിക്കും, ചിത്രകാരൻ ചിത്രങ്ങളിലായിരിക്കും. വൈകാരികമാണ്. നിങ്ങൾ കേട്ട് അനുഭവിക്കാത്ത ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇതൊന്നും മാനത്തുനിന്ന് പൊട്ടി വീഴുന്നു എന്നല്ല, ഇതൊരു ദൈവത്തിൻ്റെയും വരദാനമല്ല. കല നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഓർമ്മകളാണ്, നിങ്ങളുടെ സഞ്ചാരങ്ങളാണ്, നിങ്ങൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ മരണത്തോടുള്ള ഭയം കൂടി നിങ്ങളുടെ വൈകാരികതയ്ക്ക് കാരണമാകും. ഒരു ഒരു കുഴിവെട്ടുകാരനോട്, ചുടുകാട്ടിൽ അണ്ടർടേക്കറായിട്ട് ചെയ്യുന്നവനോട്, ഒരു ഗുണ്ടയോട്, നിരവധി കൊലപാതകം ചെയ്ത ആളോട് മരണത്തെക്കുറിച്ച് സംസാരിച്ച ആളുകൾ തമാശയായിരിക്കും. പക്ഷേ എമ്പതിയിൽ, വൈകാരികതയിൽ, പ്രണയത്തിൽ നിൽക്കുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യ മാനവികതയിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയിൽ, മനുഷ്യൻ്റെ സ്നേഹത്തിൽ, എല്ലാവരും ഒന്നായി കാണണം ആഗ്രഹിക്കുന്ന, ഇക്വാലിറ്റിയിൽ അഭിരമിക്കുന്ന ആളുകൾക്ക് മരണം ഒരു ഭയമുണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും. അതിന് കാരണം എന്താണെന്നറിയാം? അവൻ യഥാർത്ഥ രീതിയിൽ ജീവിതത്തെ അറിഞ്ഞിട്ടില്ല. മരണമുള്ള ലോകമാണ്, മരണമൊരു സത്യമാണ്, നിങ്ങളില്ലാതാവുക എന്നുള്ളതാണ് ഈ ഭൂമിയുടെ മറ്റൊരു മുന്നോട്ടു പോക്ക് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇതൊരു വിഷയമല്ല അത് മാറും. അതും വൈകാരികതയാണ്. ചില മരങ്ങളിൽ മറ്റു ചില വൃക്ഷങ്ങൾ കൂടിച്ചേർന്ന് പിണഞ്ഞുകൊണ്ട് ഒരു നമ്മൾ എത്തിക്കണ്ണി എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറുന്നത്, അത് വൈകാരികതയുടെ ലക്ഷണമല്ലേ? ഒന്നും സ്വതന്ത്രമല്ല എന്നും എല്ലാം എല്ലാത്തിൻ്റെയും തുടർച്ചയാണെന്നും എല്ലാത്തിൻ്റെയും ചേർന്നുള്ളൊരു പ്രകടമായ രൂപമാണ് എന്നുള്ളത് വൈകാരികതയല്ലേ? ഇതല്ല എന്നിങ്ങനെ നമ്മൾ വിവക്ഷിക്കാൻ കഴിയും? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളോട്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇത്ര ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ? നിങ്ങൾക്ക് മുറിവ് പറ്റിയാൽ എനിക്കും മുറിവ് പറ്റും എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് തന്നെയല്ലേ സംസാരിക്കുന്നത്? വൈകാരികമല്ലേ? വൈകാരികമല്ലാത്ത ഒരു ജീവിത സാധ്യതകളും ഈ ലോകത്തില്ല. അത് ജീവി വർഗങ്ങളിലും മനുഷ്യനിലും എല്ലാമുണ്ട്. മരങ്ങളിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിവൈകാരികത, വൈകാരികത എന്നൊരു സാധനം നിലവിലില്ല. ഒന്നേയുള്ളൂ ജീവിതം, അത് വൈകാരികമാണ്.
അത് പക്ഷികളിലായാലും മൃഗങ്ങളിലായാലും മനുഷ്യനായാലും മരങ്ങളിലായാലും ജീവിതമാണ്. ആ ജീവിതം നമ്മൾ പേര് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്ന പേര് പക്ഷേ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ മരങ്ങൾക്കോ അറിയണമെന്നില്ല. അത് നമ്മൾ ഇട്ട പേരാണ്. നമ്മളിട്ട പേര്, നമ്മളൊരു പേരിടുന്നത് നമ്മുടെ മരണഭയം കൊണ്ടാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്, ഈസിനെസ്സിനാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വിവേചന ബുദ്ധിയുടെ പ്രശ്നമാണ്. എൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് വ്യത്യസ്തരാക്കി മാറ്റി നിർത്തേണ്ടി വരുന്നത് എനിക്ക് നിന്നിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ്. അത് ഭയമാണ്. ഭയം വൈകാരികതയാണ്. ഭയമില്ലാതെ എങ്ങനെ ജീവിക്കുന്നത്? എല്ലാ കലാരൂപങ്ങളും എല്ലാ നൃത്തരൂപങ്ങളും എല്ലാ മാനവികതയും എല്ലാ ആശയങ്ങളും വൈകാരികമാണ് എന്നുള്ളതാണ് സത്യം. പിന്നെ മതങ്ങൾ, ദൈവങ്ങൾ ഇതെല്ലാം, പിന്നെ മതങ്ങൾ, ദൈവങ്ങൾ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ആർത്തിയുടെ ഉൾച്ചൂള് മാത്രമാണ്. അവൻ അധികാരത്തോടുള്ള ഭ്രമത്തിൻ്റെ, നിന്നെ നിയന്ത്രിക്കണം എന്നുള്ള ഭ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അതുകൊണ്ട് ഇതൊന്നും ദൈവത്തിൻ്റെ വരദാനമാണെന്നും സരസ്വതി ദേവിയുടെ കടാക്ഷമാണെന്നും പറഞ്ഞിട്ടൊന്നും പേടിപ്പിക്കാൻ വല്ല. ഇതൊക്കെ കുറേ കണ്ടതാണ്. എൻ്റെ സംഗീതം ഒരു സരസ്വതി ദേവിയുടെയും കടാക്ഷമല്ല, ഒരു ദൈവത്തിൻ്റെയും വരദാനമല്ല. എൻ്റെ ജീവിതം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്, ഞാൻ അനുഭവിച്ചതാണ്, ഞാൻ സഞ്ചരിച്ച അനുഭവങ്ങളാണ്, ഞാൻ ഇതുവരെ എത്തിച്ചേർന്ന, കഴിച്ച ഭക്ഷണം, പ്രേമിച്ച, കാമിച്ച, സഞ്ചരിച്ച, വായിച്ച പുസ്തകങ്ങൾ, കേട്ട രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, പ്രത്യയശാസ്ത്ര ബോധങ്ങൾ, എൻ്റെ ജനറ്റിക്കൽ എൻജിനീയറിംഗ്, ഇതിൽ കൂടി സംഭവിക്കുന്ന ഒരു തുടർച്ചയാണ്. അടുത്ത നിമിഷം ഞാൻ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യാം. ഈ ബേസിക്കൽ തിരിച്ചറിവാണ് ആത്യന്തികമായി വർത്തമാനത്തിൽ വേണ്ടത്. അതുകൊണ്ട് നിരന്തരമായി നമ്മെ തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് മുൻപിലുള്ള അനീതികൾക്കെതിരെ ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്, സമരത്തിന് ഉതകുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകുന്നതാണ് ജീവിതമെന്ന് പറയുന്നത്. ആ ജീവിതം വൈകാരികമാണ്. അതിൽ കൂടുതൽ വേറെന്താണുള്ളത്?